श्रोता कर्क कर्कानायिट्टोरु चेरिय अभ्यर्थन ई परिपाडी भागवत प्रचारं नडत्तणम एन्नुळ्ळ ओरु सदुद्देशत्तोडु कूडि नडक्कुम चेय्युन्नताण अयिनु वेण्डुन्न सहाय सहकरणंगൾ श्रोताक्कळिल निन्न प्रतीक्षिक्कुन्नु सहकरिक्कणम एन्नोरु अपेक्ष मात्रमे ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ പറയും വേണ്ടതുപോലെ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം അത് എത്രയും ചുരുക്കം ചെയ്യാം എത്രയും വലുതാക്കുകയും ചെയ്യാം വലുതാക്കേണ്ടി വരുന്നത് എന്താ വെച്ചാൽ ശ്രോതാക്കളുടെ യോഗ്യതയുടെ കുറവിൻ്റെ ലക്ഷണമാണ് വലുതാക്കേണ്ടി വരുന്നത് സാക്ഷാൽ ദേവി പകുതി ശ്ലോകമാണ് അത്ര വിഷ്ണുവിന് ഉപദേശിച്ചു കൊടുത്തത് ദേവി ഭാഗവതം പറയും വിഷ്ണു അത് നാല് ശ്ലോകമാക്കിയിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചു അത് കുറച്ചും കൂടി വിസ്തരിച്ചിട്ടുണ്ടാവും നാരദൻ നാരദനത് വ്യാസന് പറഞ്ഞു കൊടുത്തപ്പോൾ കുറച്ചും കൂടി വിസ്തരിച്ചിട്ടുണ്ടാവണം വ്യാസനത് ശുഗബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അത് കുറച്ചും കൂടി വിസ്തരിച്ചിട്ടുണ്ടാവണം ഇങ്ങനെ വിസ്തരിച്ച് പറയണത് വിസ്തരിച്ച് പറയണത് ശ്രോതാക്കളുടെ യോഗ്യത കുറവന്നെ ആവാം അറിയില്ല എന്തായാലും അങ്ങനെ വ്യാഖ്യാനിക്കണോണ്ട് തെറ്റില്ല തോന്നുന്നു സപ്താഹങ്ങളിലൊക്കെ ശ്രീമദ് ഭാഗവത സപ്താഹങ്ങളിലൊക്കെ മലയാളത്തിൽ പ്രഭാഷണം വളരെ പ്രധാനമാണ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രധാനമൊന്നുമല്ല നമുക്ക് സംസ്കൃതം വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ പിന്നിപ്പോൾ മലയാളത്തിലെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മൂഷിയാതിരിക്കണ്ടേ പണ്ടൊക്കെ കുട്ടികളുടെ ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ സമൂഹത്തിൽ 8 വയസ്സിൽ ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിൽ സംഭാഷണം പാടുള്ളൂ എന്നാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ 8 വയസ്സിൽ എന്നെ ഉപനയിച്ചപ്പോൾ ആ കർമ്മം ചെയ്തേർന്ന ആൾ തമാശയ്ക്ക് പോലും എന്നോട് പറഞ്ഞത് ഓർമ്മ ഉണ്ട് ഇനി സംസ്കൃതത്തിലേ പറയാൻ പാടുള്ളൂ വർത്തമാനം പറയാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ക്രിയ കഴിഞ്ഞ് അവിടെ നിന്ന് നീട്ടിപ്പോയി അപ്പോൾ പിന്നെ സംസ്കൃതത്തിലെ വർത്തമാനം പറയാൻ പാടുള്ളൂ എന്നാളാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തന്നെ ഒക്കത്തിരുന്നപ്പോഴാണ് ആ കാലത്താണ് ഒരു ശ്ലോകം ചൊല്ലിയിട്ട് മറുപടി പറഞ്ഞതെന്ന് പറയാനൊക്കെ കൃഷ്ണോ രക്ഷതുമാൻ ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോകമസഖേ കൃഷ്ണായ ദത്തം മന കൃഷ്ണദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ ഇത് മേൽപ്പത്തൂർ ഭട്ടതിരി അമ്മയുടെ ഒക്കത്തിരിക്കുമ്പോൾ ചൊല്ലി പറഞ്ഞു കൊടുത്തതാണ് വിഭക്തി കുറച്ചോ കുട്ടിക്കാന്ന് ചോദിച്ചതിന് മറുപടി ആയിട്ടാത്ര 7 വിഭക്തിയിലും കൃഷ്ണശബ്ദത്തിന് വിഭക്തി വെച്ചും കൊണ്ടൊരു ശ്ലോകം ഉണ്ടാക്കണമെങ്കിലോ അപ്പോൾ അതാണ് നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ പാരമ്പര്യം അങ്ങനെ അത്ര കുട്ടിയിൽ തന്നെ വിഭക്തിയോ കുറച്ച്
കാവ്യ കാവ്യോൽപ്പത്തിയൊക്കെ വന്ന ശാസ്ത്രങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പാണ്ഡിത്യവും അവരുടെയൊക്കെ ആ ഒരു ചിന്താധാരയും അവരുടെയൊക്കെ ശാസ്ത്ര പാണ്ഡിത്യവും ചിന്താധാരയും ഈശ്വരബോധവും അവബോധവും ഒക്കെ എത്ര വലുതായിരുന്നിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ പത്തോ ഇരുപതോ നൂറോ ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ശ്രീമദ് ഭാഗവതം ഇങ്ങനെ വായിക്കുക. പുരാണമൊക്കെ എഴുതുമ്പോൾ ഗണപതി ഭഗവാൻ വ്യാസ ഭഗവാനോടൊരു വ്യവസ്ഥ വെച്ചു എന്ന് പറഞ്ഞില്ലേ, എൻ്റെ എഴുത്താണി നിൽക്കരുത്, ഒരു ശ്ലോകം അങ്ങോട്ട് എഴുതി കഴിയുമ്പോഴേക്കും അടുത്ത ശ്ലോകം പറഞ്ഞോളാം, അല്ലെങ്കിൽ ഞാൻ നീട്ടു പോകുന്നു ഗണപതി ഭഗവാൻ പറഞ്ഞപ്പോൾ അർത്ഥം അറിഞ്ഞിട്ട് എഴുതാൻ പാടുള്ളൂ എന്ന് അങ്ങോട്ട് പറഞ്ഞു തന്നെ. അപ്പോൾ അതുകൊണ്ട് ഗണപതി ഭഗവാൻ വേഗം വേഗം പറയാൻ എഴുതാൻ പറ്റുന്നില്ല, കാരണം അർത്ഥം അറിയാണ്ട് എഴുതാൻ പാടില്ല. അപ്പോൾ വ്യാസ ഭഗവാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ അർത്ഥം അങ്ങനെ ആലോചിച്ചിട്ടേ മനസ്സിലാവുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കാണ് ഉണ്ടാക്കുത്ര. അപ്പോൾ ഗണപതി ഭഗവാൻ കുറച്ചധികം അവിടെ ഇരുന്ന് ആലോചിച്ച് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതി വയ്ക്കുന്നു. അപ്പോൾ വ്യാസ ഭഗവാന് അർത്ഥം മനസ്സിലാക്കിക്കാൻ ഗണപതി ഭഗവാനെ പോലും മുട്ടിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ചിരുന്നിട്ട് ഈ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സ് അതിൽ വെച്ചുകൊണ്ട് പകൽ മുഴുവൻ, രാവിലെ 6:20 സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6:20 അസ്തമിക്കുകയാണെങ്കിൽ അത്രയും നേരം നമ്മളിതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. 10-45 അധ്യായം ഒരു ദിവസം വായിച്ചു കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാം വായിച്ചാൽ മതി. വായിക്കുക മാത്രമേ വേണ്ടൂ, ഓരോ ശ്ലോകങ്ങളും ഇങ്ങനെ വായിക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങനെ നോക്കുക, അർത്ഥമൊക്കെ മനസ്സിലായില്ലേ, എല്ലാവരും ഇങ്ങനെ ആലോചിച്ചില്ലേ, എന്നിട്ട് എല്ലാവരും ചിലപ്പോൾ ഇരുന്നിട്ട് അങ്ങനെ കരയുക, ചിലപ്പോൾ അങ്ങനെ പൊട്ടിച്ചിരിക്കുക, അതിൻ്റെ അർത്ഥം ആലോചിച്ചിട്ട് അങ്ങനെ ക്രമേണ ക്രമേണ അങ്ങനെ അടുത്തത് വായിക്കാമെന്ന് എല്ലാവരും ആംഗ്യഭാഷയിൽ ആയിക്കഴിഞ്ഞാൽ അടുത്ത ശ്ലോകം വായിക്കുക. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സപ്താഹം. വേറെ മലയാളത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല, വ്യാഖ്യാനവും വേണ്ട. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്ലോകം അങ്ങനെ വായിക്കുക, അതിൻ്റെ അർത്ഥം അങ്ങനെ ഉൾക്കൊള്ളുക, ആനന്ദിച്ചുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മുഴുവനെ പറയാനും കഴിയും. അപ്പോൾ പിന്നെ മലയാളത്തിലൊന്നും പറയേണ്ട വിഷയമില്ല, ആ ഭാഷയിൽ തന്നെ അത് മുഴുവൻ ഉൾക്കൊള്ളാം. അപ്പോൾ ആ ഒരു സപ്താഹത്തിൻ്റെ ഒരു മൂല്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പാണ്ഡിത്യമുള്ളവരെ ഒക്കെ കൂടി ഇരുന്നിട്ട് വായിക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മവശമായിട്ട് അനവധി അനവധി ചിന്തിക്കാണ്ട്, ചിലരും ആ വണ്ടി തന്നെ അതിലിങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ മതിയോ, അങ്ങനെ ചിന്തിച്ചു പോയാൽ പറ്റില്ല, വേഗം കിടന്ന് വരണമല്ലോ, നമുക്ക് ഇത് മുഴുവൻ വായന കഴിയേണ്ട, അടുത്ത് വായിക്കാം എന്ന് പറഞ്ഞു എന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭാവനയിൽ ആലോചിച്ച് നോക്കുക ഒരു സപ്താഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വ്യാഖ്യാനമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ യോഗ്യത കുറവിൻ്റെ തെളിവാണ് അതൊക്കെ എന്ന് വെച്ചാൽ മതി. ഏതായാലും ശുഭബ്രഹ്മർഷി പരീക്ഷത്തിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ഇത്രണ വിസ്തരിച്ചിട്ട് അല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവ് നാരദനോട് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞു. അതിൽ സൂചിപ്പിച്ചു നാരദ ഇത്രയൊന്നും ഇല്ലാണ്ട് ഇതിലും ചുരുക്കിയും കൊണ്ട് ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ബ്രഹ്മാവ് പറയുമ്പോൾ, അതെങ്ങനെയെന്ന് പറയുമ്പോഴാണ് 9-ാമത്തെ അധ്യായത്തിൽ ഞാൻ തപതപ എന്നൊരു ശബ്ദം കേട്ടിട്ട് തപസ് ചെയ്തപ്പോൾ എനിക്ക് വൈകുണ്ഠം കാണിച്ചു തന്നു എന്നും, വൈകുണ്ഠത്തിൽ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപം കാണിച്ചു തന്നു, ആ ഭഗവാന്റെ തൃപാദത്തിൽ ഞാൻ അങ്ങോട്ട് നമസ്കരിച്ചപ്പോൾ എന്നെ കൈ പിടിച്ച് അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചതാണ് ഭഗവാൻ, എനിക്ക് സൃഷ്ടി നടത്താനുള്ള ശക്തി മുഴുവൻ അദ്ദേഹം തന്നു, ജ്ഞാനം തന്നു, മുക്തിക്ക് ഭക്തി ആകുന്ന ജ്ഞാനം തന്നു, അങ്ങനെ എനിക്ക് എല്ലാം വിട്ട് ആ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കർമ്മം ചെയ്യേണ്ടത് അങ്ങനെ നിസ്സംഗമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റി, എന്നിട്ട് എനിക്ക് ഒട്ടും ഞാൻ വഴിവിട്ട് പോവാതിരിക്കാൻ വേണ്ടി എനിക്ക് ഉപദേശം തന്നു, ഭാഗവതം ഉപദേശം തന്നു. അതാണ് ചതുശ്ലോകി ഭാഗവതം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയാറുള്ളത്. ആ ചതുശ്ലോകി ഭാഗവതം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം, സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചത് ജ്ഞാനം. ജ്ഞാനം പരമഗുഹ്യം മേ യദ്വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണ ഗതിതം മയാ. പരമഗുഹ്യം തന്നെ, ഈ പരമഗുഹ്യം എന്ന് പറഞ്ഞാൽ ഗുഹ്യമായത് എന്ന് പറഞ്ഞാൽ ഗോപ്യമായത്, ആർക്കും കേൾക്കാൻ പാടില്ലാത്തത്, ഈ വേദം ഒന്നും ശൂദ്രന് പറഞ്ഞു കൊടുക്കരുത്, ചെവിയിൽ അരക്ക് ഉരുക്കി ഒഴിക്കണം അങ്ങനെയുള്ള ശൂദ്രൻ്റെ എന്നൊക്കെ പറയണത് അങ്ങനെയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അനർഹന് ഒന്നും കൊടുക്കാൻ പാടില്ല, അർഹന് മാത്രം പാത്രം അറിഞ്ഞിട്ട് ദാനം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും, ഇല്ലെങ്കിൽ അത് ദുർവ്യാഖ്യാനം ചെയ്യും, ദുരുപയോഗം ചെയ്യും. ദുരുപയോഗം ചെയ്താൽ വെച്ചാൽ നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടാവുകയെന്നുണ്ടല്ലോ ഒരു ഭാഷ, നമ്മൾ നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് കൊടുക്കും, അനർത്ഥങ്ങൾ ലോകത്ത് മുഴുവൻ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് അത് പറയുന്നത്. അല്ലാണ്ട് ആരെയും
മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ പറയണതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ അന്തസത്ത മനസ്സിലാവുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അനർഹൻ്റെ ഈ പരമമായ മുഖ്യമായ ജ്ഞാനം കിട്ടരുത്. സ്വീകരിക്കുന്നവർ കോടാനുകോടി ജനങ്ങൾ ഇനി ഉണ്ടാവാം, അവരൊന്നും ഇത് ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നൊരു അപേക്ഷ ഉണ്ട്. എനിക്ക് ശരി തോന്നിയത് ഞാൻ പറയുന്നു, അതിൽ ശരിയുണ്ടാവാം തെറ്റും ഉണ്ടാവാം. അത് വിലയിരുത്തിയും കൊണ്ട് ഭാഗവതം ഇന്നതാണെന്ന് ഒട്ടും തെറ്റിദ്ധരിക്കരുത്. ഭാഗവതം എന്ന് പറയുന്നത് ഇങ്ങനെ വ്യാഖ്യാതാക്കൾ പലതരത്തിലും വ്യാഖ്യാനിക്കുന്നതാണ്, പലതരത്തിലും നമുക്ക് കേൾക്കാം. ആ കേൾക്കുന്നതിന്ന് ശരിയെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഭാഗവതം. വചോ വിഭൂതി എന്നത് പാരമാർത്ഥ്യം എന്ന് ഭാഗവത അവസാനം തന്നെ പറഞ്ഞു വെക്കുന്നത് അതാ. ഇതൊക്കെ ഒരു വാക്കിൻ്റെ വിഭൂതികളാണ്, അതിൻ്റെ വാക്കിൻ്റെ കസരത്തുകളാണ്. ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് പറയണതിൻ്റെ അർത്ഥം, ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് പറഞ്ഞതൊക്കെ എന്തിനാ നമ്മൾ വായിക്കണം എന്ന് വെച്ചാൽ, പരമാർത്ഥമല്ല എന്ന് പറയണതിൻ്റെ അർത്ഥം ഇതുകൊണ്ട് നമ്മളിൽ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടണു, നമുക്ക് പോസിറ്റീവായിട്ട് എനർജി എന്തെങ്കിലും കിട്ടണു, വേറെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ആയുധമല്ല അത് കിട്ടുന്നത്, നമുക്ക് നമ്മളെ നേരേക്കാളുള്ള ഒരു സാധനമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്, അതാണ് ഭാഗവതം. ആ കിട്ടുന്നത് ഓരോരുത്തർക്കും ഓരോ തരാം. ഒരു വിഭവം ഒരു സ്ത്രീ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് കൊടുന്ന് വെച്ചു വെച്ചാൽ പലരും പലതരത്തിൽ അതിൻ്റെ അഭിപ്രായം പറയും, ഇത് നന്നായിരുന്നു കേട്ടോ, ഇതാണ് ഏറ്റവും നന്നായ കൂട്ടം, അമ്മ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കൂട്ടം, ഇന്നേ വരെ ഞാൻ അത്ര നല്ലതായ കൂട്ടുണ്ട്, അങ്ങനെ പറയുന്നത്. ചിലർ നേരെ ഓപ്പോസിറ്റും പറയുന്നു. അപ്പം ഓരോരുത്തരെയും വിശപ്പിനനുസരിച്ചാണ്, അതുപോലെ നാവിൻ്റെ ഇംഗിതത്തിനനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് പോസിറ്റീവായിട്ട് കിട്ടുമോ അതാണ് ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ പ്രാധാന്യം. അപ്പം ഭാഗവതം എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് എന്ത് നമുക്ക് കിട്ടിയോ അതാണ് നമ്മുടെ ഭാഗവതം, അതാണ് ഭാഗവതം, നമ്മുടെ ഭാഗവതം. അപ്പോൾ ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഭാഗവതം എന്ത്, അതാണ് ഇപ്പം ഈ നാല് ശ്ലോകത്തിൽ ഇനി വരാൻ പോകുന്ന നാല് ശ്ലോകത്തിൽ പറയുന്നത്. അത് ബ്രഹ്മാവിൻ്റെ ഭാഗവതമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. പരീക്ഷത്തിന് കിട്ടിയ ഭാഗവതം ശുഭബ്രഹ്മ ഋഷി പറഞ്ഞു കൊടുത്ത ഭാഗവതം. ശൗനകാദികൾക്ക് കിട്ടിയത് സൂതം പറഞ്ഞു കൊടുത്ത ഭാഗവതം, അത് സൂതം പറഞ്ഞു കൊടുത്ത ഭാഗവതമാണ് ശൗനകാദികളുടെ ഭാഗവതം. ഇങ്ങനെ അത് വായിക്കുന്ന നമ്മൾ നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നതാണ്, ഈ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് തരുന്നതാണ് നമുക്ക് കിട്ടിയ ഭാഗവതം. ഇങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്ന ഭാഗവതം പലതാണ്. അപ്പം ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളെ നയിക്കാൻ, നമുക്ക് നമ്മളെ നയിക്കാൻ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് ഉള്ളൂർ പരമേശ്വരയ്യർ പറഞ്ഞു പോലും. അപ്പം നമുക്ക് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ കിട്ടുന്ന ഊർജമാണ് ഭാഗവതം. അപ്പം നമ്മുടെ ഭാഗവതം എന്നതാണ്. എനിക്ക് ഈ കഥ വായിക്കുമ്പോഴാണ് വല്ലാണ്ട് നിർവൃതി വരാറ്. അങ്ങനെയുണ്ടല്ലോ ചിലർക്ക് ആ കഥ വായിക്കുമ്പോൾ ചില കഥകൾ അദ്ദേഹം പറയണത് കേൾക്കണം, അതായത് കുചേലവൃത്തം ഇന്നാൾ പറയണത് കേൾക്കണം, അതുപോലെ സന്താനഗോപാലം കഥ ഇന്നാൾ പറയണത് കേൾക്കണം, ഉരാസക്രീഡ അദ്ദേഹം പറയണത് കേൾക്കണം. ഇങ്ങനെ ഓരോന്നും നമ്മൾ പറയണത് എന്താ വെച്ചാൽ ആ വ്യക്തിക്ക് കിട്ടിയ ഭാഗവതം ആ പ്രകരണത്തിൽ നിന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഭാഗവതം കോരിത്തെരിപ്പിച്ചത് ആ ഭാഗമാണ്, ആ ശ്ലോകമാണ്, ഇങ്ങനെയാണ്. അപ്പം ആ വ്യക്തിയുടെ ഭാഗവതം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് യഥാർത്ഥമായ ബോധം നമുക്ക് തരുന്ന ഭാഗമാണ് നമ്മുടെ ഭാഗവതം. അപ്പം ബ്രഹ്മാവിൻ്റെ ഭാഗവതം എന്ത്, യഥാഭാവോ യദ്രൂപഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനവസ്തുതേ മതനുഗ്രഹാൽ. വാചകം നോക്കണേ, എൻ്റെ അനുഗ്രഹം കൊണ്ട് തേ തത്വവിജ്ഞാനമസ്തു, അത് റിയലൈസ് ചെയ്യണ ഭഗവാൻ. വൈകുണ്ഠം കണ്ട ബ്രഹ്മാവ്, തപസ് ചെയ്ത ബ്രഹ്മാവ്, വൈകുണ്ഠം കണ്ട ബ്രഹ്മാവ്, ആ വൈകുണ്ഠത്തിലെ രത്നാസനത്തിലിരിക്കുന്ന തന്നെ കണ്ട ബ്രഹ്മാവ് ആ മുമ്പിലിരിക്കുന്നത്, ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്കാണ് ഭഗവാൻ സൂക്ഷിച്ചു നോക്കുന്നത്. ആ ഹൃദയം പരിശുദ്ധമാണ്, ആ ഹൃദയമാണ് പാത്രം, ആ പാത്രം പരിശുദ്ധമാണ് എന്ന് ഭഗവാന് ബോധ്യയുന്നതാണ്. അതുകൊണ്ട് അവിടെ പ്രഖ്യാപിക്കുക ഭഗവാൻ, എൻ്റെ അനുഗ്രഹം ഇപ്പം നിനക്ക് നല്ലോണ്ട് കേട്ടോ, അതുകൊണ്ട് തത്വവിജ്ഞാനം വസ്തുത, നിനക്ക് എപ്പം ഞാൻ പറയാൻ പോണ കാര്യം കൊണ്ട് നിനക്ക് തത്വവിജ്ഞാനം ഉണ്ടാവും. തത്വവിജ്ഞാനം ആ വാക്കുമ്പിലൊക്കെ നമുക്ക് വർത്തമാനം പറയാൻ എത്ര നേരം പറയാം, തത്വ അത് നീയ് എന്നുള്ള ബോധം, തത്വമസി എന്നുണ്ടല്ലോ, അത് നീയാണ് എന്നൊക്കെ നിനക്ക് പറയുമ്പോൾ എന്ത് വാചക, അത് ചവൻ ചുരുട്ടി കൂട്ടി ചവിട്ടി കൊട്ടെ അല്ലാണ്ട വാചക എന്നല്ലേ നമ്മളുടെ യുക്തിവാദികൾ പറയുള്ളൂ. അത് നീയെന്ന് വേറെ വർത്തമാനം പറയാൻ നേരമില്ലാത്തവർക്ക്, വേറെ പണിയൊന്നും ഇല്ലാത്തവർ വീട്ടിൽ തന്നെ പറഞ്ഞിരുന്നോട്ടെ എന്ന് പറയും യുക്തിവാദികൾ.
അത് നീയാകുന്നു. കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്ക് യുക്തിവാദികൾ പറയും. പക്ഷേ ബ്രഹ്മവാദികൾ അതല്ല പറയുക, അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. അതാണ് യഥാർത്ഥ ജ്ഞാനം. എല്ലാം ഒന്നൊന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം അതാണ് തത്വം. തത്വവിജ്ഞാനം, അത് നീയ എന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനല്ല, വിജ്ഞാനം വിശേഷേണയുള്ള ജ്ഞാനമാണ്. എന്നാൽ അത് നേരത്തെ അധ്യായത്തിൽ പറഞ്ഞു, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ, ജ്ഞാനം എന്താണ്? വിജ്ഞാനം എന്ന് പറയുന്നത് ഭക്തി തന്നെയാണെന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. അപ്പോൾ ഭക്തിയാണ് അജ്ഞാനത്തെ നീക്കാനുള്ള ജ്ഞാനം. ആ ജ്ഞാനത്തിനാണ് വിജ്ഞാനം എന്ന് പറയുക എന്ന് പറഞ്ഞോളൂ, വിരോധമില്ല. അപ്പം ഭക്തിയാണ് വിജ്ഞാനം. ഭക്തി വന്നാൽ ഒക്കെ തെളിയും, എല്ലാ അജ്ഞാനങ്ങളും നമ്മളിൽ നിന്ന് നീങ്ങും, നമ്മൾ പരിശുദ്ധ ഹൃദയരാകും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയാ ക്ഷീയന്തേ ചാഹസ്യ കർമാണി ദൃഷ്ട ഏവ ആത്മനീശ്വര. ആത്മാവിൽ ഈശ്വരനെ കാണുക എന്ന് പറഞ്ഞാലോ, ഭക്തിയുടെ പരമകാഷ്ഠയിലാണ് ആത്മാവിൽ ഈശ്വരനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മുഴുവൻ സംശയങ്ങളും തീരും. അതാണ് ഭക്തി. വിജ്ഞാനം, വിജ്ഞാനത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റുമില്ല. തത്വവിജ്ഞാനമസ്തുത്തെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ കൊണ്ട് അങ്ങക്ക് തത്വവിജ്ഞാനം ഉണ്ടാവുന്നു. അപ്പം തത്വവിജ്ഞാനം ഉണ്ടാവാനുള്ള കാര്യമാണ് ഇനി ഞാൻ പറയണത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്ന നാല് ശ്ലോകം, ദ്വിതീയ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകം മുതൽ 32, 33, 34, 35 നാല് ശ്ലോകം. ഇതാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. ഭഗവാൻ നേരിട്ട് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത കാര്യമില്ല. തത്വവിജ്ഞാനം ബ്രഹ്മാവിന് ഉണ്ടാക്കിയ ആ നാല് ശ്ലോകം. അഗമേവാസമേവാഗ്രേ പശ്ചാദഹയ്യതേ തച്ച യോവശിഷ്യേത സ്വസ്മ്യഹം അഹമേവാസമേവാഗ്രേ നാന്യത്യത് സദസത്പരം പശ്ചാദഹയ്യതേ തച്ച യോവ ശിഷ്യേത സോസ്മ്യഹം. ശ്ലോകം അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ളതാണ്. അനുഷ്ടുപ്പ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വൃത്തത്തിലുള്ളതാണ്. അപ്പം വൃത്തം എന്ന് പറഞ്ഞാൽ താളെന്നർത്ഥം, താളാത്മകത. നമ്മൾ ജീവിതത്തിൻ്റെ താളം തെറ്റി എന്നൊക്കെ പറയില്ല. ഈ താളം വളരെ പ്രധാനം. ശ്രുതിർമാതാലയ പിതാനാണ്, ലയമാണ് താളം. അപ്പോൾ അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് ഈ നാല് ശ്ലോകവും. വളരെ ലളിതമായ വൃത്തം. എട്ട എന്നുള്ളതിൻ്റെയൊക്കെ പ്രാധാന്യമൊക്കെ എത്ര പറയുന്നില്ല, അതൊക്കെ അങ്ങനെ പറഞ്ഞു പോയി. അതുമാത്രം പറഞ്ഞിരിക്കാം. ചതുരശ്രം, വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചതുരശ്രം എന്ന് പറയും നാല്. അത് പ്രകൃതിയാണ്. തക്കധിമിതക്കധിമിതക്കധിമിതക്കധിമിതൊക്കെ പറയും. അപ്പോൾ ആ നാലിന് ഒരു കൗതുകം കൂടുതലാണ്. നാല് എല്ലാവരെയും കൂടുതൽ എളുപ്പം സ്വാധീനിക്കും. അപ്പോൾ നാലും നാല് എട്ടക്ഷരം, എട്ടക്ഷരം കൊണ്ട് നാല് പാദം. അങ്ങനെയുള്ള അനുഷ്ടുപ്പ് വൃത്തം ഏറ്റവും ലളിതമാണ്. ശ്രീമദ് ഭഗവത്ഗീത അനവധി ശ്ലോകങ്ങൾ അനുഷ്ടുപ്പ് വൃത്തത്തിലാണ്, കൂടുതലാണ് തന്നെ. അപ്പം അത് ഏറ്റവും സിമ്പിളാണ്. പക്ഷേ സൂക്ഷ്മം എന്താ, അല്പാക്ഷരം അസന്ദിഗ്ധം സാരവത് വിശ്വതോ മുഖം ഹസ്തോഭം അനവധ്യഞ്ച സൂത്രം സൂത്രവിധവും ഇത്. അത്രയും ഗഹനമായിട്ടുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയെന്നില്ല, അവിടെയാണ് വൈഭവം. നമ്മളിപ്പോൾ നേരെ തിരിച്ചാൽ ഔ യുദ്ധം, ഒരു മണിക്കൂർ പ്രസംഗം ഔ കേട്ടിട്ട് കോരി തിരിച്ചോട്ടോ. എന്താ മനസ്സിലായി? അതാ മനസ്സിലായത്. എന്താ മനസ്സിലായി വെച്ചാൽ ശരി, പ്രത്യേകം മനസ്സിലായില്ല. അപ്പം മനസ്സിലാവാത്ത പ്രസംഗം കേമ എന്ന് പറയണതിന് അർത്ഥം. അപ്പോൾ അതൊരിക്കലും കേമല്ല ആ പ്രസംഗം. നമ്മളിങ്ങനെ ഹിന്ദിയിൽ പറയുമ്പോൾ ഉൾട്ടായിരുന്നു, നേരെ തല തിരിഞ്ഞ ബുദ്ധിക്കാരായിരുന്നു പലരും. അപ്പോൾ നമ്മളെ വിലയിരുത്തണം. നമ്മൾ നന്നായി നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഡെപ്പോസിറ്റ് കിട്ടും, എന്നാൽ തന്നെ അത് നന്നായി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ഈ തത്വം പറഞ്ഞു കൊടുക്കുന്നത്. അഹമേവ അസമേവ അഗ്രേ, ആദ്യം ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഈ ആദ്യം എന്ന് പറയുമ്പോൾ
ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാവാണോ മാങ്ങയാണോ ആദ്യം ടൈറ്റിൽ എന്ന് ചോദിച്ചാൽ അയ്യോ മാവുണ്ടെങ്കിലേ മാവിൽ മാങ്ങ ഉണ്ടാവുള്ളൂ, ഒരു മാവുണ്ടെങ്കിലും മാങ്ങ ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അത് ഉറപ്പാ. ഏതെങ്കിലും ഒന്ന് തന്നെ ഇങ്ങനെ പൊട്ടി മുളച്ചിട്ടുണ്ടോ? അപ്പൊ അത് ആരാ ഉണ്ടാക്കി? ആ ഉണ്ടാക്കിയ ആൾ വല്ലാത്തൊരു സൂപ്പർ എഞ്ചിനീയർ ആണല്ലോ. അയാളാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയാം. ഇങ്ങനെ സാക്കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പൊട്ടി മുളച്ചിട്ടുള്ളത് ഉണ്ടാവും. അപ്പൊ എങ്ങനെ ബ്രഹ്മാവും ആകാ ബന്ധം പറ്റിയിട്ട് വേറെ വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ബ്രഹ്മാവിനെ ഉണ്ടാക്കിയ ഒരാളുണ്ട്, അതാണ് ഭംഗം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ആളെന്നർത്ഥം. ഇങ്ങനെ മേപ്പെട്ട് 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 പോയി കഴിഞ്ഞാൽ എത്ര മണിക്ക് പോവാം അവനവൻ ആലോചിച്ചിട്ട് എത്ര ആൾ അതിനപ്പുറത്തുണ്ടെന്ന് കണ്ടെത്തിക്കോളും. അപ്പൊ ഇങ്ങനെ നമ്മൾ പിന്നാക്കം പോയി അതുണ്ടാക്കിയ ആളാരാ ഇതുണ്ടാക്കിയ ആളാരാ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നിലെത്തും, ഒന്നിലെത്തും ഉറപ്പാ. ആ ഒന്നിനെയാണ് ഞാൻ എന്ന് പറയണത്, ഭഗവാൻ പറയണത്. ആ ഒന്നാണ് ഞാൻ, അഹം ഏവ ആസം അഗ്രേ. ആദ്യം ആ ഒന്നായ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാ അന്യ സത് അസത് പരമം. സത്തായിട്ടും അസത്തായിട്ടും, ഉള്ളതായിട്ടും ഇല്ലാതായിട്ടും, വെളുത്തതായിട്ടും കറുത്തതായിട്ടും, ലഘുവായതും ഗുരുവായതും, ഇതൊക്കെ രണ്ട് ദ്വൈതങ്ങളായി. ഈ ദ്വൈതം ഇല്ലാത്ത അവസ്ഥയിലെന്നർത്ഥം, രണ്ടെന്ന ഭാവം ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തു സാധനത്തിനെ കുറിച്ച് ചിന്തിച്ചാലും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു? നാം വൃഥ വൃഥ. ഈ പരമസത്യം നമ്മൾ ഉൾക്കൊള്ളണം. എല്ലാം ആ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഉത്ഭവസ്ഥാനം ആ ഒന്നിലാണ്. ആ ഒന്നായിരുന്നു ഞാൻ. ഞാൻ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാതാവ്യക്തി നോക്കവി. ആ ഞാൻ എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ അവരോട് ചിന്തിച്ചോളൂ. പേരിട്ടോളൂ അവനെ, കൃഷ്ണൻ എന്ന് പേരിട്ടോളൂ, ക്രിസ്തു എന്ന് പേരിട്ടോളൂ, അള്ളാഹു എന്ന് ഇട്ടോളൂ, ഇനി വേറെ എന്ത് പേര്, പുസ്തകം ഇട്ടോളൂ. ഇനി അതല്ല എന്താ പാർട്ടി, ചിലർക്ക് അങ്ങനെയുള്ള പാർട്ടിയാണ് അവനവൻ്റെ എല്ലാം. ആ പാർട്ടി എന്ന് പേരിട്ടുള്ളൂ, വിരോധമില്ല. കല്ലാണെന്ന് ഇട്ടോളൂ, എന്തും അത് അവരും പേരിടുന്നതിനനുസരിച്ചിരിക്കും. ആ ഒന്നിനെ പേര് പലതാവുമ്പോഴും ഒന്നും ഒന്നന്നെയാവുന്നു. ആ ഒന്നിന് മാറ്റരുത്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാ അന്യ സത് അസത് പരം. സത്തായിട്ടും അസത്തായിട്ടും ഒക്കെ നിങ്ങൾ എന്തൊക്കെ പേരിട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഉമ്മ എന്ന് പറയുന്ന ആ ഒന്നിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ പറയില്ലേ കുട്ടിക്കാലത്ത് കുട്ടികളോട് സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു പറയും. സൂര്യൻ അങ്ങനെ അവിടുന്ന് വന്നിട്ടേ പടിഞ്ഞാട്ട് അങ്ങനെ പോണു, അങ്ങനെ പറഞ്ഞാലേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയും? അങ്ങനെയല്ല, സൂര്യൻ കോൺസ്റ്റൻറ്റ്. ഗാലക്സിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുക, ബാക്കിയൊക്കെ അതിനെ ചുറ്റി. ഏ അപ്പം പണ്ട് പറഞ്ഞത് അത് പറഞ്ഞതും ശരിയാണ്, ഇത് പറഞ്ഞതും ശരിയാണ്, അങ്ങനെ രണ്ടും കൂടി ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അയാൾ ആ രണ്ടും ശരിയാണെന്നൊക്കെ അയാൾക്ക് കുറേശ്ശം മനസ്സിലായിട്ടുണ്ട്. അപ്പം അയാൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, പറയുമ്പോൾ ആദ്യ കൺഫ്യൂഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താ, നമുക്ക് ബ്രഹ്മസത്യം ജഗൻ നിത്യ, ഈ സൂര്യൻ ഉണ്ടെന്നൊക്കെ കാണുന്നത് അതൊന്നും ഇല്ല, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമാണ്. ഏ അപ്പം നേരത്തെ പറഞ്ഞോക്കെയാണ്, അതൊക്കെ അതൊക്കെ ആ പറഞ്ഞത് ശരിയത്രേ. അപ്പം അവിടുന്ന് ഒന്നും കൂടി തലം കയറി, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും സാക്ഷാത്കരിക്കും. അതാണ് അഹമേവ അസമേവ അഗ്രേ നാന്യദ്യത് സത് അസത്പരം. ക്രമത്തിൽ അതങ്ങനെ സാക്ഷാത്കരിച്ച് മേപ്പെട്ട് കയറുമ്പോൾ ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാവും. ആദ്യം ഞാൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ പറയുന്നു പശ്ചാത്തഹം യദേതച്ച, അതിനുശേഷവും ഞാൻ തന്നെയുള്ളൂ. സ്വർണ്ണക്കടയിൽ സ്വർണം മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ ചെന്നാലോ ഈ ഷെൽഫിലിരിക്കണതൊക്കെ മാലകളാണ്, ആ ഷെൽഫിരിക്കണമൊക്കെ മോതിരങ്ങളാണ്, ഈ ഷെൽഫിരിക്കണമൊക്കെ എന്താ കൈ എന്താ മൂക്കിലണിയണ മൂക്കുത്തികളാണ്, മറ്റേ അതൊക്കെ കാലിലുള്ള തളകളാണ്, സ്വർണ്ണ തളകളാണ്. ഇതിനൊക്കെ വേറെ വേറെ പേരുണ്ടല്ലേ, എന്നതൊക്കെ എന്താ മെറ്റീരിയൽ? ഒക്കെ സ്വർണം, ഒക്കെ സ്വർണം, സ്വർണം തന്നെ. ഒരേ മെറ്റീരിയലിനെ പല പേരുകളിലായിട്ട് ജ്വല്ലറിയിൽ വെക്കുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളൂ. ഈ പ്രപഞ്ചമാകുന്ന ജ്വല്ലറിയിൽ ഭഗവാനാകുന്ന സ്വർണത്തെ പല പേരിൽ വയ്ക്കുന്നു, ആ അത്രേ ഉള്ളൂ എന്നാണ്. പശ്ചാത്തഹയ്യത് ഏതച്ച, പല പേരിൽ കാണുന്നതൊക്കെ ഞാൻ തന്നെയാണെന്നാണ്. പശ്ചാത്തഹയ്യൽ ഏതച്ച, ഞാനല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ, പേര് മാറുന്നു പറഞ്ഞു. യോവശിഷ്യേത സോസ്യഹ, ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലത് ഇല്ലാണ്ടേ പോലെയോ? അപ്പം ഇങ്ങനെ ഇല്ലാണ്ടേ ഇല്ലാണ്ടേ ഉണ്ടേ അവസാനോ? അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ. യോവശിഷ്യേത സോസ്യഹ, അവസാനിക്കുന്നതും എന്നിൽ തന്നെയാണ്, ഞാൻ തന്നെ അവസാനിക്കുമ്പോൾ. തദേകോവശിഷ്ട ശിവ കേവലോകം ന ഭൂമിർന്ന തേജോ ന വായുർന്ന നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ
അനൈകാംബികത്വസുഷുപ്തൈകസിദ്ധസ്തദേകോവശിഷ്ടശിവ കേവലോകം. എത്ര മനോഹരായിട്ടാണ് ഈ കാര്യം പറഞ്ഞു ശങ്കരാചാര്യർ. അവസാനം അവശേഷിക്കുന്നത് എന്തോ, തദേകോവശിഷ്ടം. അത് അവശേഷിക്കുന്നത് മുറിച്ച് 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 കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ അങ്ങ് മുറിച്ചിട്ടു, അത് ചീഞ്ഞളിഞ്ഞ് പോകും. എൻ്റെ കൈ പോയി, അത്രയേ ഉള്ളൂ, ഞാൻ പോയിട്ടില്ല. എന്തൊക്കെ മുറിച്ചു കഴിഞ്ഞാലാണ് ഞാൻ പോവുക? അവസാനത്തെ ഒരു സാധനമുണ്ട്, അതങ്ങോട്ട് മുറിച്ചു പോയാൽ ഞാൻ പോകും. അതാണ് ഞാൻ എന്ന് പറയുന്ന സാധനം. അപ്പം അങ്ങനെ അവസാനിക്കുന്ന അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ് എന്നാണ് ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത്. ഇത് തന്നെ നമ്മൾ എത്ര നേരം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ചു. അതാണ് ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ആദ്യത്തെ ശ്ലോകം, നാല് ശ്ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഗുരുകൃപാ പ്രസൻറ്റേഷൻ ആരംഭിച്ചിരിക്കുന്ന ഭാഗവത ഗംഗ നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നുണ്ടല്ലോ. വലിയ ഒരു സങ്കല്പത്തോടുകൂടിയിട്ടാണ് അവരിത് ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇത് കാണുന്ന എല്ലാവർക്കും ഭഗവാനിൽ ഒരു ആരപ്പനിൽ ഭക്തി ഉണ്ടാവണം, അവർക്കൊക്കെ മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാവണം, അവർക്ക് സകല ശ്രേയസ്സും ഉണ്ടാവണം എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഗുരുകൃപ ഇത് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ധാരാളം ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ നടന്നു പോകണു എന്നുള്ളത് ആലോചിക്കണം എല്ലാവരും. നല്ല ഒരു സാമ്പത്തികമായ ചെലവ് വ്യത്യസ്ത ആചാര്യന്മാരെ കൊണ്ട് ഓരോരോ സ്കന്ധങ്ങൾ പറയിപ്പിച്ചിട്ട് ഭക്തജനങ്ങളിൽ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഇത് നന്നായി നടക്കാൻ വേണ്ടി, ഇത് മുടങ്ങാതെ നടന്നു പോകാൻ വേണ്ടി നിങ്ങളുടെ യഥാശക്തി യഥാഭക്തി സംഭാവനകൾ ഈ ഗുരുകൃപയ്ക്ക് ഇതിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ആ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഉണ്ട്, അതിൽ അയച്ചു കൊടുത്ത് ഇവരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ, ഇവരെ സഹായിച്ചാൽ മാത്രമേ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടേതായ ഹിന്ദുക്കളുടെ എല്ലാ സംരംഭങ്ങളും നമ്മളെല്ലാം തന്നെ സഹകരിച്ചും സഹായിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും എളിയ അഭ്യർത്ഥനയാണ്, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വളരെ കുറച്ചാണ് നമ്മുടെ ഇടയിലുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു പുതിയ സംരംഭം ഒരാൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളായ ആൾക്കാർ അതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഇതിന് വേണ്ട സാമ്പത്തിക സഹായം നിങ്ങളുടെ കഴിവിനനുസരിച്ചും നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കൊണ്ടും ഇതൊക്കെ കാണിച്ച് ഇതിന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇത് കണ്ടിട്ട് കൂടുതൽ കൂടുതൽ ഈശ്വരഭക്തിയും അനസമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.